കുട്ടിയുടെ മുഖമൊക്കെ തുടച്ച് തുണ്ടരി മണിയായിട്ട് നിന്നെ കെട്ടിച്ചുവിടാൻ പോകും. നോക്കട്ടെ സുഞ്ചിരിയെ, നോക്കട്ടെ. ആയിസ് ബ്യൂട്ടിഫുൾ ഗേൾ ആയില്ല, ബ്യൂട്ടിഫുൾ ഗേൾ. സുഞ്ചിരിമണി, ഹലോ, ഹായ്. ഇന്നിപ്പോ വൈകുന്നേരം തന്നെ ഒരു വീഡിയോ വരാന്ന് വെച്ചാൽ ഒത്തിരി ആളുകള് ഒരുപാട് എന്താ പറയാ, പിന്നെ നൂറെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയില് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ഉള്ള വീഡിയോയില്. അപ്പൊ നൂറയുടെ ഒരു ആവാസ സ്ഥലമായിരുന്നു ഇത്. നൂറ മസ്താന്റെ അടുത്തേക്ക് ആയിട്ടുണ്ട്, മസ്താന്റെ അടുത്ത് ഞാൻ കൊണ്ടയാക്കി. അപ്പൊ മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞ വിശേഷമല്ല, മസ്താന്റെ ഒരു ചെറിയതായിട്ട് ഈ നെറ്റിയുടെ ഇവിടെ ഒരു ചെറിയ മുറിവ് പറ്റിയിട്ടുണ്ട്. അതെന്താണെന്നറിയില്ല, മുറിവ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ വീക്കമുണ്ട്, ചെറിയ മുറിവുണ്ട്. എവിടെയോ ഒന്നെങ്കിൽ അടിച്ചു, എവിടെയോ പോയി തല പോട്ടി ഇടിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയോ കൊണ്ടു മുറിഞ്ഞു. ഇനിയിപ്പോൾ ചെന്ന ഉടനെ നൂറ ചെറുതായിട്ട് മാന്തി കൊടുത്താണോ എന്ന് എനിക്കറിയാൻ മേല. എനിവേ ഞാൻ കണ്ടില്ല, ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ആൾക്ക്, ഇന്നലെ രാത്രി വരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഇന്ന് രാവിലെ നോക്കിയപ്പോൾ ചെറിയ മുറിവുണ്ട്. അപ്പോൾ അതിനൊരു ചെറിയ വിഷമമുണ്ട്, ഇത്ര നേരം അവിടെ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും മസ്താൻ എന്താ പറ്റിയെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒപ്പം എനിക്ക് കുറച്ച് വിശേഷങ്ങൾ, കുറച്ച് സങ്കടമുള്ള കുറച്ച് കാര്യങ്ങൾ കൂടെ എനിക്ക് പറയാനുണ്ട്. കുറേ ആളുകൾ നല്ല രീതിയിൽ കണ്ടിട്ടുണ്ട്, എന്നാൽ ചില ആളുകൾ അതിനെ ഭയങ്കര എന്താ പറയുക, മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ കുറച്ച് വാക്കുകൾ കേട്ടപ്പോൾ ഇത്തിരി വിഷമം വന്നു. അപ്പോൾ അതിനെക്കുറിച്ചും ഒന്ന് നിങ്ങളടുത്ത് സംസാരിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് വന്നത്. അപ്പോൾ വാ നമുക്ക് മസ്താനെ കാണാം. പോട്ടെ കേട്ടോ, ശാരയില്ല, പൊക്കോളി, പെറ്റത് സുഖാവും, നമ്മൾ എന്നിട്ട് ഓടി നടക്കും. ഇല്ല ശരി, അമ്മ മരുന്നിടുന്നുണ്ടല്ലോ കേട്ടോ. അപ്പോൾ ഇവരൊക്കെയാണ്, നിങ്ങൾക്കറിയാലോ, മസ്താനും ഷേർഖാനും നോറയും സിംബയും നിളയും ഓറഞ്ചുട്ടനും പാബ്ലോയും എല്ലാം കൂടെ ചേരുന്ന, പിന്നെ കൊച്ചുമക്കള് ലാറ റാഗ്നറ്, പിന്നെ നമ്മുടെ എന്താ ജൂനിയർ മസു, ഇപ്പം ഇത്ര ആളുകളാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. കുറേ ആളുകൾ ഞാൻ ഇന്നലെയും ഇന്നുമായിട്ട് കമൻ്റ് ഇട്ടപ്പോൾ കുറേ ആളുകൾ എനിക്ക് അല്ല വീഡിയോ ഇട്ടപ്പോൾ കുറേ ആളുകൾ എനിക്ക് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് കൊച്ചുമക്കളെ ഇങ്ങനെ വേറെ വീഡിയോകളിലേക്ക് കൊടുക്കാൻ പറ്റുന്നത്, എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നോക്കുന്നതിനെക്കാട്ടിലും നന്നായിട്ട് നോക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ള വീടുകളിലേക്കാണ് സത്യം പറഞ്ഞ് അത് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഒത്തിരി ക്യാറ്റ് ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റുമോ, അതിനെ അവരെ മെയിൻറ്റെയിൻ ചെയ്യാനും. എനിക്കെന്താ പറയുക, എൻ്റെ സമ്പാദ്യത്തിൽ പകുതി മുക്കാലും ഇപ്പം ഇവർക്കുള്ള ഫുഡും ഇവർക്കുള്ള കാര്യങ്ങളും, അവരെ ഏറ്റവും നന്നായിട്ട് നോക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ നമ്മുടെ ഒരു സ്ഥല പരിമിതികൾ നോക്കാനുള്ള ഒരു കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. അപ്പം ഒത്തിരി ആളുകൾ എൻ്റെ അടുത്ത് മീൻസ് ക്യാറ്റിനെ ഞങ്ങൾ പൊന്നുപോലെ നോക്കാമെന്ന് പറഞ്ഞ് ഒത്തിരി മെസ്സേജസും കാര്യങ്ങളും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്ക് നന്നായിട്ട് നോക്കും എന്ന് ഉറപ്പ് തോന്നുന്ന ഫാമിലിയിലേക്കാണ് ഞാൻ എല്ലാ ആളുകളെയും വിട്ടിരിക്കുന്നത്. എപ്പോഴും ഇനിയിപ്പം എൻ്റെ കൂടെ ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും മസ്താനും ഷേർഖാനും നൂറയും നിളയും സിംബയും ഓറഞ്ചൂട്ടനും പാബ്ലോയും ഒക്കെ ആയിരിക്കും. ഇതാ കൊച്ചുമക്കൾ ലാറയും റാഗ്നറും ഒക്കെ ആയിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവുക. ബാക്കി കുഞ്ഞുമക്കൾ ഉണ്ടാവുന്ന ആളുകളെ എല്ലാവരെയും ഒന്നെങ്കിൽ ഗീവ് വേലായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക, ഒരുപാട് ഇഷ്ടമെന്ന് പറയുന്ന ആളുകൾക്ക് ആയിരിക്കും, അവരുടെ വീടുകളിലേക്ക് ആയിരിക്കും എത്തുക. കാര്യം ഞാൻ നോക്കുന്നതിനെക്കാട്ടും നന്നായിട്ട് അവർ നോക്കുമെന്ന് എനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ് ഞാൻ അവരെ കൊടുക്കുന്നത്. എനിക്ക് ഒന്ന് രണ്ട് കമൻസ് ഭയങ്കര വിഷമമുണ്ടാക്കി, ഒരാൾ ഭയങ്കര എൻ്റെ മക്കളെന്നൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞൊരു കമൻ്റ് ഒക്കെ ഇട്ടിരിക്കുന്നത് കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പറയണം, കാര്യം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ വിചാരിക്കും ഞാൻ എന്താ ഇതുകൊണ്ടൊന്നും പറയാതിരിക്കുന്നത് എന്നൊക്കെ നിങ്ങൾ വിചാരിക്കാറുണ്ട്. പക്ഷേ അതെനിക്ക് വിഷമമുണ്ടാക്കി, കാര്യം ഞാൻ എൻ്റെ ലൈഫിൻ്റെ പകുതി മുക്കാലും ഇപ്പോൾ കുറേ നാളുകളായിട്ട് ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെടാ, അപ്പോളിതാ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ട്. പക്ഷെ എനിക്കൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് നിങ്ങളെല്ലാവരും, നിങ്ങളെല്ലാ ആളുകളും. ഈ മക്കളെ, നിങ്ങളുടെ മക്കളും തന്നെ, അതായത് എൻ്റെ വീട്ടിലെ മക്കളെന്നോ അല്ലെങ്കിൽ വേറെ ഇതൊന്നും നിങ്ങൾ വേറെതൊരു ഒരിക്കലും കാണിച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മക്കളായിട്ടാണ് ഇവരെ എല്ലാവരെയും കണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന പോലെ തന്നെയാണ് നിങ്ങൾ എനിക്ക് മെസ്സേജസ് അയക്കാറുള്ളത് തിരിച്ച്. അപ്പോൾ ഒരു എന്താ പറയുക, അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അതെനിക്ക് നിങ്ങൾ എനിക്ക് പറയാൻ നിങ്ങളല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെ ഈ സ്നേഹവും സപ്പോർട്ടും എല്ലായ്പ്പോഴും, പിന്നെ എന്താ പറയുക, എല്ലായ്പ്പോഴും ഞങ്ങളോട് ഉണ്ടായിരിക്കണം. പിന്നെ എന്താ പറയുക, ഇവർക്കുള്ള എന്താ പറയുക മെഡിസിനും ഇപ്പോൾ കൊടുത്ത ആളുകളെക്കുറിച്ച് എല്ലാം നന്നായിട്ട് നോക്കുമെന്നൊക്കെ സംശയം ഉണ്ടാവും.
നല്ല നന്നായിട്ട് അവരെ ഫുഡിലാണെങ്കിലും അവർക്ക് ഒന്നാം റോമീറ്റേ കഴിക്കത്തുള്ളൂ, പിന്നെ റോയൽ കനനെ കഴിക്കുള്ളൂ, അങ്ങനെയുള്ള കുറെ നിർബന്ധ ബുദ്ധികളുള്ള ചേട്ടന്മാരാണ്. പിന്നെ ഡോക്ടറിന്റെ ഡോക്ടേഴ്സ് നല്ല രീതിയിൽ നോക്കും എന്നൊക്കെ ഉറപ്പുള്ള വീടുകളിലേക്ക് തന്നെയാണ് അവർ പോയിരിക്കുന്നത്. ഓഹോ, രണ്ടാളും തമ്മിൽ ഒത്തുചേർന്ന് നടക്കുന്നു. നീ എന്തിനാ ഓറഞ്ച് ഊട്ടനെ പോയി വെല്ലുവിളിക്കുന്നത്? അതൊരു പാവം കുഞ്ച്, അവിടെ ഇരിക്കണുണ്ടോ എല്ലാം കണ്ടുകൊണ്ട്? പിന്നെ ഒത്തിരി ആളുകൾ ഓറഞ്ച് ഊട്ടനെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓറഞ്ച് ഊട്ടൻ എന്താ ഇവിടെ നിൽക്കുകയാണ്. ചുമ്മൊരുമുറ്റേ അച്ചോ, ഇതാണ്ട് ലാറ കുഞ്ഞാവയാണ്, ലാറ കുഞ്ഞാവ. മോളമ്മേ മോളമ്മേ അച്ചോ, ആ ഇങ്ങനെ ഇരിക്കും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ എന്താ പറയാ, രാവിലത്തെ ഒരു ഇതൊക്കെ കഴിഞ്ഞാൽ അകത്ത് അങ്കപ്പെട്ടൊക്കെ കഴിഞ്ഞാൽ പിന്നെ കുറെ നേരം ഇവിടെ വന്നിരിക്കും, ഇവരുടെ കൂടെ വന്നിരിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ കലാപരിപാടികൾ. നോറ ഓൾറെഡി ഹീറ്റ് ആണ്, അപ്പൊ അതുകൊണ്ട് ഏത് സമയവും ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞുവാവുകൾ വരും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അടുത്ത ആളുകൾ വരും. അപ്പോൾ ഞാൻ എല്ലാ വിശേഷങ്ങളും ഒരു മറയില്ലാതെയാണ് ഞാൻ ഇവിടെ നിന്ന് വിശേഷങ്ങൾ പങ്കുവെക്കാറുള്ളത്. ഇപ്പം നിന്ന നിപ്പിൽ, ഇതാ ഇപ്പം തന്നെ നിന്ന നിപ്പിലാണ് വീഡിയോസുകൾ ചെയ്യാറുള്ളത്. പിന്നെന്താ എൻ്റെ ഒരു എന്താ പറയുക, എല്ലാം ഇങ്ങനെ ഒതുക്കി വെച്ച് അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യാറേ ഇല്ല. സത്യം പറഞ്ഞാൽ ഒരു എൻ്റെ വീടിൻ്റെ ഒരു പൂച്ച വീടിൻ്റെ ഒരു നേർക്കാഴ്ച എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു മെസ്സേജ് കണ്ടപ്പോൾ അതെനിക്കൊരു ചെറിയ വിഷമം ഉണ്ടാക്കി. അപ്പോൾ അതൊന്ന് നിങ്ങളുമായിട്ടൊന്ന് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ ആരും അതിനെ തെറ്റായിട്ട് ധരിക്കരുത്. നിങ്ങൾക്ക് പൂച്ചകളെ വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും, ഒരുപാട് പൂച്ചകളുണ്ടാകുമ്പോൾ, ഒരുപാട് ക്യാറ്റ്സ് ഒരുമിച്ചുണ്ടാകുമ്പോൾ അവരെ പോലും നമുക്ക് പ്രോപ്പറായിട്ട്, ഉള്ളവരെ പോലും പ്രോപ്പറായിട്ട് നമുക്ക് നോക്കാൻ പറ്റിയെന്നിരിക്കില്ല. ഇപ്പം രണ്ട് മക്കൾ എൻ്റെ അടുത്ത് നിന്ന് പോയത് പോലും അതുകൊണ്ടാണ്. നമ്മളെ ഒത്തിരി ക്യാറ്റ്സ് ഉണ്ടായപ്പോൾ എനിക്ക് നോക്കാൻ പറ്റാണ്ടായിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും എൻ്റെ വീട്ടിലേക്ക് ഒരുപാട് മെമ്പേഴ്സ് വരും. കൊച്ചു സോറി, ഉറങ്ങുമായിരുന്നു തോന്നുന്നു, കൊച്ചു പേടിച്ചു പോയി പോറ്റേ. അപ്പോൾ ഇനി മെമ്പേഴ്സ് വരും. ഇതുപോലുള്ള ഒരുപാട് രസകരമായ മുഹൂർത്തങ്ങൾ നിങ്ങൾ ഇതുവരെ കണ്ട പോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഇനി ഉണ്ടാവും. അപ്പോഴെല്ലാം നിങ്ങൾ ഇപ്പോഴും നിങ്ങൾ എന്നോട് ഒരുപാട് സ്നേഹം നൽകുന്നുണ്ട്, മക്കളോട് സ്നേഹിക്കുന്നുണ്ട്. എന്താ പരിപാടി? അമ്മ ഗ്രൂം ചെയ്ത് തരണ്ട എന്റെ മക്കള്. കടിച്ചല്ലേ ഡി ചക്കരെ? ആ ഇങ്ങനെ കടി, ഒരാളിൻ്റെ അടുത്ത് മെസ്സേജ് വെച്ചിരുന്നു ഇങ്ങനെ കടിക്കുന്ന എന്തുകൊണ്ടാന്ന്. അവർക്ക് ഇപ്പൊ ഈ ഒരു പ്രായമല്ല, അവര് വേദനിപ്പിക്കുന്നല്ല, കുറച്ച് പ്രായമാകുമ്പോഴത്തേക്ക് അത് മാറും. സിംബയൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു. കുഞ്ഞുമക്കളൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ പയ്യെ പയ്യെ നമ്മളൊന്ന് ഗ്രൂം ചെയ്ത് തരും, എന്നിട്ട് ഒറ്റ കടിയാണ്, കുഞ്ഞു 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 കടി. പക്ഷെ വേദനിപ്പിക്കൂല, അവർക്കറിയാം. പിന്നെ ഇതൊരു ഫുഡൊന്നും അല്ല, നമ്മുടെ കൈയാണെന്നൊക്കെ അവർക്കറിയാം. കുഞ്ഞു കടിയേ കടിക്കുള്ളൂ, അങ്ങനെ ഹെർട്ട് ചെയ്തൊന്നുമില്ല. ഇതാ കണ്ട കടിച്ചോണ്ടിരിക്കുന്നത് നമുക്ക്. എന്റടാ അയ്യോ അയ്യോ അച്ചോ. ഓക്കെ, അപ്പോ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. എന്റെ കൊച്ചിന് ഇച്ചിരി വയ്യാതായ എന്റെ സങ്കടത്തിലാണ് ഞാൻ. എന്താ ഞാൻ പറഞ്ഞ, നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആളുകൾക്ക് കുഞ്ഞു കുഞ്ഞു വയ്യായ്മകളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു വിഷമവും ടെൻഷനും ഒക്കെയാണ്. ഇനിയിപ്പം നേരെ ആൾ ഓക്കെ ആയി, ഇല്ലെങ്കിൽ ഇന്ന് രാവിലെയാണ് ഇത് കണ്ടത്. അപ്പൊ എന്താവും അറിയില്ല, ഇല്ലെങ്കിൽ എന്റെ കുഞ്ഞാവേനെ കൊണ്ടുപോകണം ഹോസ്പിറ്റലില്. ഒരു കുഞ്ചിനെ ഒരു കുഞ്ചിനെ അല്ലേടാ വാവേ, ഒന്നുമില്ല, ഇപ്പം മാറും നമുക്ക്. എവിടെയോ മാന്തിയതാന്ന് തോന്നുന്നു എനിക്കൊന്ന്, ആ അവിടെ എവിടെയോ പോയി ഇടിച്ചതാകാൻ സാധ്യതയുണ്ട്, പെടപ്പ് കൂടുതലാണല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ. എനിവേ പോറ്റേ, മാറിക്കോളും. ഇവിടെ എന്താ കൈ ഒരു പരുവാക്കി കഴിച്ചോണ്ടിരിക്കാതെ ചങ്ങനെ മുറ്റ. ആ പോട്ടെ പോട്ടെ പോട്ടെ. ആ ചുമ്മാ പഞ്ഞത്, ചുമ്മാ പഞ്ഞത്, അമ്മേ കുഞ്ഞിനെ ചുമ്മാ പഞ്ഞത്. അയ്യോടാ, അത് ഉറങ്ങി അങ്ങനെ ഇരുന്നിട്ട്. ഓക്കെ, അപ്പോ ടാറ്റ പറഞ്ഞേരേ ലാറക്കുട്ടി. റാറ്റിനെ ഇറക്കണത് ഉറങ്ങുന്നുണ്ടോ എവിടെയാ? ചെടിയുടെ ചട്ടിക്കകത്ത് കയറിക്കിടന്ന് ഉറങ്ങുന്നത്. അവന് സ്ഥിരം എത്ര നമ്മൾ മുകളിലെടുത്ത് കിടത്തിയാലും അവൻ ഈ സമയത്ത് ഈ ചെടിയുടെ ചട്ടിക്കകത്ത് കയറി കിടക്കും. നോക്കണു ചക്കരെ, പൂണ്ട് കിടന്ന് ഉറങ്ങണം, നോക്കവൻ. വസ്തുവും ഇവര് തമ്മിൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. കാര്യം ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവര് തമ്മിൽ ഇത്ര സ്നേഹം ഉണ്ട്. അതിപ്പോ നൂറേം കണ്ടോ, ഒരു കുഴപ്പമില്ല. മമ്മ പോട്ടെ. അപ്പോ മറ്റു വിശേഷങ്ങളൊന്നുമില്ല. ടാറ്റ പറഞ്ഞേ വാവിച്ചി, പിന്നെ വരാന്ന് പറ. ടാറ്റ, ഞങ്ങൾ എല്ലാരും പിന്നെ വരാമേന്ന് പറ. അപ്പൊ ടാറ്റ.